ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ രണ്ട് അധ്യായങ്ങൾ വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ രണ്ടും മൂന്നും അധ്യായങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൽ 15 വാക്യങ്ങളും മൂന്നാം അധ്യായത്തിൽ 23 വാക്യങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ്ലിഹ താൻ ആദ്യമേ കൊരിന്തോസിലെ സഭയ്ക്ക് ചെന്നപ്പോഴുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുത്ത് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എന്ന്. സ്നേഹമുള്ളവരെ, രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദുർബലനും ഭയചകിതനുമായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഈ വാക്യങ്ങൾ പൗലോസ്ലിഹ പറയാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വ്യക്തമാകും. പൗലോസ്ലിഹ ആദൻസിലെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷമാണ് കൊരിന്തോസിലേക്ക് വരുന്നത്. ആദൻസിലെ പൗലോസ്ലിഹ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചത് കൂടുതൽ തത്വചിന്തപരമായ ഫിലോസഫിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതൊരു പരാജയമായിരുന്നു എന്ന് സ്ലിഹ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു പരാജയത്തിന് ശേഷമാണ് പൗലോസ്ലിഹ കൊരിന്തോസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പരാജയ ഭീതിയിലുള്ള ഒരു ദുർബലത പൗലോസ്ലിഹയുടെ മനസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പൗലോസ്ലിഹ പറയുമ്പോൾ അതൊരിക്കലും തൻ്റെ ജീവനെ പ്രതിയുള്ള ഭയമല്ല, താൻ ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയമല്ല. മറിച്ച് നമ്മളൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം പറയാനൊക്കെ ആയിട്ട് ഒരുങ്ങുമ്പോൾ പലപ്പോഴും നമുക്കൊരു സ്റ്റേജ് ഫിയർ പോലെയുള്ളൊരു ഭയം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭയത്തെയാണ് പൗലോസ്ലിഹ ഇവിടെയും സൂചിപ്പിക്കുന്നത്. അത്തരം ഭയങ്ങൾ കുറച്ചുകൂടി തീഷ്ണതയോടുകൂടി നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൗലോസ്ലിഹ ചേർത്ത് വയ്ക്കുകയാണ്, ബുദ്ധിയിലൂടെയല്ല ഹൃദയത്തിലൂടെയാണ് ക്രിസ്തുവിനെ പകരേണ്ടത് എന്ന്. പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയിൽ ശ്രമിച്ചതും ഹൃദയത്തിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ സൂചിപ്പിക്കുന്നത്, ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എന്ന്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് പൗലോസ്ലിഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലുകളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്ന്. സ്വന്തം ബുദ്ധിയിൽ നിന്നല്ല, മറിച്ച് ദൈവീക വെളിപ്പെടുത്തലുകൾക്കനുസരിച്ചാണ് കൊരിന്തോസിലെ സഭയിൽ താൻ പ്രവർത്തിച്ചതെന്ന് പൗലോസ്ലിഹ ഈ വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനമെന്നാണ് ആ ഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ. ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന രണ്ട് രീതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ രണ്ട് രീതികൾ, ഒന്ന് കെരിഗ്മയും 2 ഡിഡാക്കയുമാണ്. കെരിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ക്രിസ്തു ആരാണ്, ക്രിസ്തുവിൻ്റെ മരണം, ജനനം, ഉദ്ധാനം എന്നതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നതിനെയാണ് കെരിഗ്മ എന്ന് പറയുന്നത്. എന്നാൽ ഡിഡാക്കെ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മുന്നു പഠിപ്പിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടി വിപുലമായ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. പഴയകാലത്ത് ഈ രണ്ട് രീതികളും നിലനിന്നിരുന്നു. കെരിഗ്മയിലൂടെ ആദ്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ആശയപരമായും അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നു. ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനായി ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് എന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ്. മനുഷ്യാത്മാവും ദൈവാത്മാവും ഒരുവനിൽ ഉണ്ടായാൽ മാത്രമേ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലിഹ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ പരിശ്രമവും ഒപ്പം ദൈവത്തിൻ്റെ കൃപയും കൂടിച്ചേർന്നാൽ മാത്രമേ ദൈവിക രഹസ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ 23 വാക്യങ്ങളാണുള്ളത്. ഈ ഒരു അധ്യായത്തെ 3 ഹെഡിങ്ങിൻ്റെ കീഴിലാണ് തിരിക്കുക. 1-ാമത്തെ ഭാഗമായിട്ട് പക്വത പ്രാപിക്കാത്തവരെക്കുറിച്ച് പറയുന്നു. 2-ാമതായിട്ട് സഭയിലെ ശുശ്രൂഷകരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നു. 3-ാമതായിട്ട് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കൊരിന്തോസിലെ സഭയിലെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. ഒരു വ്യവസായ നഗരമാണ് കൊരിന്തോസ്.
അതുകൊണ്ട് തന്നെ പലവിധ ജടിക കാര്യങ്ങളിൽ അവിടുത്തെ ആളുകൾ മുഴുകിയിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ ഒരു കാര്യം പൗലോസ് ലീഹ വീണ്ടും അവരോട് പറയുകയാണ്. അവരെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് യഥാർത്ഥമായ ദൈവിക ജ്ഞാനം സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയ പഠിപ്പിക്കലിൻ്റെ രണ്ട് ഭാഗങ്ങൾ കെരിക്മ ഡിഡാക്കെ, അതിൽ ഡിഡാക്കയിലേക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് പൗലോസ് ലീഹയ്ക്ക് കോറിന്തോസിൽ സാധിക്കാതെ പോകുന്നത് അവരുടെ ജഡിക ചിന്തകളാണ് എന്ന് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഗുരുവായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശക്തരല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാല് തന്നു എന്ന്. ക്രിസ്തീയ പഠിപ്പിക്കലിൻ്റെ രണ്ടാം ഘട്ടമായ ഡിഡാക്കയിലേക്ക് കടക്കാൻ പൗലോസ് ലീഹയ്ക്ക് സാധിക്കാതെ പോയി എന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ജഡികമായ ചിന്തകളാണ് ഇതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുക. അവരുടെ ഇടയിലുണ്ടായ ഭിന്നതകൾക്ക് കാരണവും ഈ ജഡിക ചിന്തകൾ തന്നെയാണ് എന്ന് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ലൗകികത മാറ്റി ആത്മീയ മനുഷ്യരായിട്ട് അവർ രൂപാന്തരപ്പെടുമ്പോഴാണ് ക്രിസ്തീയ രഹസ്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത ഭാഗത്ത് ശുശ്രൂഷകരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇടയിലുണ്ടായ ഭിന്നതകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ലീഹ ഈ ഭാഗത്തിലൂടെ പരിശ്രമിക്കുക. ഒരു തോട്ടത്തിൻ്റെ ഒരു ഗാർഡൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് വലിയവനെന്ന് പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നു. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പൗലോസ് ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. വ്യക്തികളിലേക്ക് ശ്രദ്ധ പോകാതെ ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കൊരിന്തോസിലെ സഭയെ പൗലോസ് ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ് ശുശ്രൂഷകരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗത്തിലൂടെ. എന്നിട്ട് പൗലോസ് ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്ന്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നമ്മുടെ ജീവിതങ്ങൾ പടുത്തുയർത്തിയാൽ മാത്രമേ യഥാർത്ഥമായ ക്രിസ്തീയ ചൈതന്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരികയുള്ളൂ എന്ന് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. പിന്നീട് പണിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് പൗലോസ് ലീഹ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗത്ത് യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുക. 3:18-23 വാക്യങ്ങളിൽ ഈ ഒരു ഭാഗത്ത് രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ പൗലോസ് ലീഹ ഉൾപ്പെടുത്തുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 5:11 സങ്കീർത്തകൻ 94:11 ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഭാഗങ്ങളാണ്. ഈ ഒരു ഭാഗത്തിലൂടെ ലൗകിക വിജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പൗലോസ് ലീഹ ചൂണ്ടിക്കാണിക്കുക. ലൗകിക ജ്ഞാനം, അതായത് ലോകത്തിൻ്റേതായ ബുദ്ധി എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ വെറും ഭോഷത്വമാണ് എന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരും ക്രിസ്തുവിൻ്റേതാണ് എന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു വചനത്തോടുകൂടിയാണ് പൗലോസ് ലീഹ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-3 കടന്നു പോകുമ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി ഈ ഭാഗങ്ങളെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടേതായ കഴിവുകളിൽ അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.